ഒന്ന് വെച്ച രണ്ട്, രണ്ട് വെച്ച നാല്, അഞ്ച് വെച്ച പത്ത്. പുള്ളി നോക്കി വെക്കണം, ശരിക്ക് നോക്കിക്കൊള്ളാം, പിന്നെ കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത്. ആർക്കും വെക്കാം, എവിടെ വെക്കാം, പക്ഷെ പുള്ളി നോക്കി വെക്കണം, അല്ലെങ്കിൽ പണം കമ്പനിക്ക് പോകും. ആർക്കും വെക്കാം, ചീട്ട് മലത്താൻ പോണ്, ചീട്ട് മലത്താൻ പോ വെക്കാം. ഇനി ആരെങ്കിലും ഉണ്ടോ, ആർക്കും വെക്കാം, ചീട്ട് മലത്താൻ പോണ് വെക്കാം. ആ അയ്യോ, ഇതാ പറഞ്ഞ പുള്ളി നോക്കി വെക്കണം, അല്ലെങ്കിൽ പണം കമ്പനിക്ക് പോകും. നാരായണൻകുട്ടി, എനിക്ക് റേഷൻ വാങ്ങാനുള്ള പണം. ഞാൻ ഈ കളിക്കുന്ന റേഷൻ വാങ്ങാൻ തന്നെയാ. ആർക്കും വെക്കാം വെക്കാം. എന്റെ പൊന്ന് നാരായണൻകുട്ടി അല്ലേ, റേഷൻ വാങ്ങാണ്ട് പോയ ഓള എന്നെ ചിടുങ്ങാണ്ട് സ്ഥലം കാര്യമാക്കും. പോർന്ന് ആർക്കും വെക്കാം വെക്കാം, ആർക്കും വെക്കാം വെക്കാം. നീ ഗുണം പിടിക്കൂല. ഇനി പുള്ളിന് എന്ത് ഗുണം പിടിക്കാനാ, വെക്കാൻ നോക്കി വെക്കണേ. പുള്ളി നോക്കി വെക്കണം, നീ കാശ് പോയി എന്ന് പറയരുത്. നോക്കി വെക്കണം. അവൻ എന്റെ കുറെ കാശ് അടിച്ചോണ്ട് പോയി അല്ലേ, ആ കാശും കൊണ്ടാവും അധികം ദൂരത്തൊന്നും പോയില്ലെന്ന് എനിക്കറിയാം. അല്ല ചെക്ക, നീ എന്തിനാ അവനെ തിരക്കണേ? എന്നെ ചെക്കാന്ന് വിളിച്ചാണ്ടല്ലോ. ചെക്കാന്ന് വിളിച്ച് ഇവരെന്നെ മൂക്കി വലിച്ചു കയറ്റും. ചെക്കനല്ലാന്നുണ്ടെങ്കിൽ പുള്ളി നോക്കി വെക്കണ. നോക്കാം. അയ്യോ പറ്റിച്ചല്ലോ. അത് ആർക്കും വെക്കാം, എവിടെയും വെക്കാം, എത്ര വെക്കാം, ഏത് ചെക്കന് വേണേലും വെക്കാം, ആർക്കും വെക്കാം. പക്ഷെ പുള്ളി നോക്കി വെക്കണം, അല്ലെ പണം കമ്പനിക്ക് പോകും. ഒന്നുകൂടി വെച്ച് നോക്കണോ? ഓ എന്താ സൈസവൻ, പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, അവന്റെ അച്ഛൻ തന്നെ ഒരു കാളയുള്ളടാ. നിന്റെ അനിയൻ ചക്ക നിന്നെ അന്വേഷിച്ചു വന്നിരുന്നു. ചക്ക ആട്ടാന്ന് അല്ലാണ്ട് എന്തിനാ? അപ്പൊ കാളെ കൊണ്ടുവന്നോ? പോട്ടെ. ഓ ശരി ശരി ശരി. അവന്റെ കയ്യിലുള്ള കാശ് മുഴുവൻ അടിച്ചു മാറ്റി നീ. ആ അതുകൊണ്ടാ അവൻ എന്റെ അടിച്ചു മാറ്റിയതാ. എന്നാലേ ഈ ചീട്ടും കൂടി വെച്ചോ നീ, കാശില്ലാണ്ട് ഞാൻ തീയാനാ. ഇവിടെ തീ ഉദിക്കാ, അതാ നല്ലത്. എന്റെ പൊന്നില്ലേ, ഒരു പത്ത് രൂപയെങ്കിലും എന്താ? ഏത് നേരത്താണ് ഇങ്ങനെ രണ്ടത്തിന് കിട്ടിയത്? നിന്റെ അച്ഛൻ എന്നെ കണ്ടെന്ന്. ഇതാര്? കൊറേ നാളായല്ലോ വന്നിട്ട്, ഇവിടെയൊക്കെ മറന്നോ? അമ്മാവിന്റെ മോള് പറ്റൂ. അതെയോ? അവിടെ ആയിരുന്നു കൊറച്ചു ദിവസം. അപ്പൊ പേര് നോക്കാൻ പോയതാ? എന്തായാലും ആളൊന്ന് മിനുങ്ങിട്ടുണ്ടേ. എന്തിനാ 200 ആക്കുന്നത്? നിറച്ചാവാലോ. അപ്പുറം ഇപ്പുറം നോക്കാ, ശരിക്കാ കൊടുത്തു വെക്കാൻ നോക്കടാ. അവന്റെ ഒരു ഇളക്കം. ചോദിച്ചില്ലല്ലോ. പോകുമ്പോ തിന്നോ. ബ്ലൗസാ ഇടാൻ വയ്യ, ഇത്ര ലൂസ് ആക്കണം. ഇവിടെ പുതിയതൊന്നും അടിക്കാൻ നേരമില്ല. അപ്പോഴാ എന്റെ പൊന്നു ഗോവന്നേട്ടനല്ലേ, നാളെ എനിക്കൊരു കല്യാണത്തിൽ ഇട്ടുകൊണ്ട് പോകാനുള്ളതാ. അതെ, എന്റെ കൊഞ്ചലും കോഴിയൊക്കെ അവിടെ മതി, ഇവിടെ വേണ്ട. നിന്റെ ഇത്ര വലിയ ഫ്രണ്ടായിട്ട് നീ എന്താണ് എന്നെ കല്യാണത്തിന് വിളിക്കാനെ? ഞാൻ വിളിക്കേണ്ട ചേട്ടനല്ലേ. ഓൻ എന്നെ വിളിക്കൂല, ഞാനോന്റെ ഫ്രണ്ടല്ലല്ല. മണിമണി പോലത്തെ ഒരു പെണ്ണിനെയും കൊണ്ട് പോണണ്ടില്ലേ? എന്തായിരിക്കുന്നു രാത്രിയില്? അവരെന്നെ എത്തി, ഞാൻ പോട്ടെ. നമുക്ക് കൊറേ കൊണ്ടുവന്നിട്ടുണ്ടോ? വീടെവിടെയാ? കൊറച്ച് ദൂരെ. എന്നാലും നാട്ടിന് പേരുണ്ടാവില്ലേ? പേരില്ലാത്ത നാടും ഉണ്ട്. ചേച്ചി വാ, നമുക്ക് അപ്പുറത്തേക്ക് കുളിക്കാം. അല്ല ഇതാരാ പുതിയൊരാള്? ആര്? നമ്മുടെ കനകനോ? നമ്മുടെയോ? ആ നമുക്കൊക്കെ ഇനി കാണാൻ കിട്ടുവോ? നല്ല കളറല്ലേ. നീ ഇതുപോലെ വെളുത്തിരുന്നെങ്കിൽ
നീ പാറപ്പുറത്ത് ഇരുന്ന പാറ ഏതാ നീ ഏതാ തിരിച്ചറിയാൻ പറ്റില്ല. അത്രക്ക് സുന്ദരിയല്ലേ നീ? ഓ, എനിക്ക് ഈ നിറമൊക്കെ മതിയേ. ചേച്ചി ഇഷ്ടപ്പെടാനും ആളുണ്ട്. പറഞ്ഞ പോലെ കനകിനെ നീ കാണാൻ കിട്ടില്ലേ? ഞാൻ കുറച്ച് മുമ്പൂടി കണ്ടതാ. ഇതേ എത്ര നേരം ചൂണ്ടിട്ടിട്ട് കിട്ടിയതാണെന്നറിയോ? നിന്റെ ആശാരൊന്നും വേണ്ട, ഇത് വെച്ചോ. എന്നാ പോട്ടെ, രണ്ട് ബീഡിയും തരാം. വേണ്ട വേണ്ട, 100 രൂപ എന്നാലും ഞാനിത് തരില്ല. വേറെ ആക്കി കൊടുക്കാനാ? ആർക്കടാ പറയില്ല. കുഞ്ഞപ്പാ നിക്ക്, 1 രൂപ തരാം ഞാൻ. ചന്തേ പോയി മേടിച്ചോ. വെല്ലു കളി വേണ്ട കേട്ടാ. പിന്നെ എന്തേലും കിട്ടൂടാ. പേടിപ്പിച്ചു പുതിയ പെണ്ണിനെ കുഞ്ഞപ്പ പേടിപ്പിച്ചു. നീ നിന്നെ കണ്ട ആരെങ്കിലും പേടിക്കോ? ഇങ്ങനെ വരുമ്പോ എത്ര ആള് ചോദിച്ചു. ഞാൻ പറഞ്ഞു തരൂല. ഇതേ ഞാൻ നിങ്ങൾക്കായി പിടിച്ചതാ പുതിയ പെണ്ണിന് എന്റെ വക. ചിരിക്കിന് കാണാൻ എന്ത് രസാ. പെണ്ണുകളെ നല്ല ആമ്പല് മാതിരിണ്ട്. മുടിയിൽ ചൂടാൻ ആമ്പല് വേണ. താനിക്കുന്നിന്റെ ചോട്ടിലെ പൊട്ടക്കുളത്തിൽ നിറയെ ആമ്പല. കുഞ്ഞപ്പ പുറത്തുണ്ട് വരാവും. എന്താ മീനെ ഇതിന് എത്ര കാശ് വേണം? അയ്യേ കാശോ ഞാൻ വാങ്ങില്ല. ഞാനേ കാശ് കൊണ്ടുവന്നതാ. നിന്റെ സൗജന്യൊന്നും വേണ്ട. ഞാൻ പോവാ, എനിക്ക് കാശൊന്നും വേണ്ട. ഇനിയും കൊണ്ടുവരാട്ടോ. വിളിച്ചില്ലല്ലോ. പിന്നെ നീ സ്കൂളിൽ വന്ന് പറഞ്ഞതോ? അതെ മോണ. നിന്നെ വീരവണിനെ പറ്റിച്ച്. അയ്യോ എന്നെ വിളിച്ചിറക്കിയത്? ഒരു കാര്യത്തിലാ. എന്താ കാര്യം പറടാ. നീ വിട്, ഞാൻ പറയാം. കണ്ടോ, ഒന്ന് വായിച്ചാ. എഴുത്ത് വായന അറിയാതെ നീ എന്തിനാ പുസ്തകം വാങ്ങിച്ച? ഞാൻ ചന്ത പോയപ്പോ വാങ്ങിയതാ. ിട്ടൊന്നും യാതൊരു കാര്യമില്ല. അപ്പൊ അതാ പറഞ്ഞ പുള്ളി നോക്കി വെച്ചാൽ നിനക്ക് താങ്കായിരുന്നു പോയി. നീ എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നോക്കി എന്റെ വായിൽ നോക്കിയിട്ട് നിങ്ങളുടെ കാശ് പിന്നെ പറഞ്ഞു വെക്കാം. ആ
വീണ്ടും കമ്പനിക്ക് കാശല്ലേ കുറച്ച് കൊടുക്കുമെങ്ങളെ. കണ്ണു കണ്ടൂടെ നിനക്ക്? ആ കണ്ണും കാണാൻ ചെവിയും കേക്കാം, അതിനൊന്നും ഒരു കുറവില്ല. പിന്നെ ഞാൻ നാരായണൻകുട്ടി ഏട്ടനെ വഴി വെച്ച് കണ്ടു, അടിച്ച് പൂസായി കെടുക, ഒരു വെളിവില്ല. ഞാൻ ലീലേച്ചോട് പോയി പറയുന്ന പറഞ്ഞപ്പോ ആള് ചോദിക്ക ഏത് ലീലാന്ന്. എന്നിട്ട്? അല്ല ഞാൻ ചോദിച്ചേ, നാരായണൻകുട്ടി ഏട്ടാ ലീലേച്ച് നിങ്ങളെ കെട്ടിയോളല്ലേന്ന്. അപ്പൊ പറയാ ഓളെ നീ എടുത്തോന്ന്. എനിക്കിഷ്ട നിനക്ക് എന്താ വില? രണ്ടായാലേക്ക് 15 രൂപയാ, 15 രൂപയ്ക്ക് 5 മത്തി. ഓ ചീഞ്ഞു പോണ സാധന. ഇങ്ങനെ ഒരു പനി, നീ ചീഞ്ഞു പോണ, നീ ആ ചട്ടി കത്തി നിറുക. വേൻ ചെല്ല്. ഇത് നല്ല മച്ചയില, ഇത് പോരെ ലൈലേ, ഇത് നല്ല മച്ചയില. ലൈലേട്ട് ഇത് നല്ല മച്ചയില, ഇത് പോരെ ലൈല. ആ വറുത്തോ, ആ വറുത്തിട്ട് പൊരിച്ചിട്ട് തിന്നൊടി. ആ വറുത്തോ, ആ വറുത്തിട്ട് പൊരിച്ചിട്ട് തിന്നൊടി. ആ കുലുക്കുലുക്കുലുക്കുലുക്കു. ഇത് നല്ല മച്ചയില, ഇത് പോരെ ലൈലേ. ഗോവിന്ദേട്ടാ, എന്റെ ബ്ലൗസ് കുറച്ചൊന്ന് ടൈറ്റ് ആക്കണം. നീയല്ലേ ഇതിനടുക്ക് ഒരു ബ്ലൗസ് ലൂസ് ആക്കി കൊണ്ടുപോയത്? അതേ ബ്ലൗസ് തന്നെ ഇത്. ഞാനിപ്പൊ കുറച്ചു മെലിഞ്ഞു. അത് കണ്ടിട്ട് ഒന്നുമില്ലല്ലോ. ഗോവിന്ദേട്ട, ഇവിടെ ആരുമില്ലേ? അല്ല നടരാജൻ ചേട്ടനാ എവിടെ? നിനക്ക് എന്താ വേണ്ടേ? ഓ എന്താ ഇത്? കുറച്ചുകൂടി മയത്തിന് ചോദിച്ചൂടെ? ഓ 1 കിലോ പിണ്ണാക്കും 1/2 ലിറ്റർ എണ്ണയും. 45 രൂപ. കാശ് പിന്നെ തരാം. കടത്തിന്റെ ഏർപ്പാട് കൂടില്ല, കാശുള്ളത് വാങ്ങിച്ചാ മതി. ഞാൻ നാട് വിട്ടു പോകുന്നൊന്നുമില്ല. കടയടച്ചു പോകുമ്പം നിന്ന് കൊടുങ്ങാണ്ട് പോ.